full A+ ലേക്കുള്ള വഴി ഇനി തനിയെ തുറക്കാം. സബ്സ്ക്രൈബ് ടു ദി എൻക്ലാപ്സ് ചാനൽ, റിംഗ് ദ ബെൽ ബട്ടൺ ആൻഡ് ഓപ്പൺ സക്സസ്. ഇറ്റ്സ് ദാറ്റ് ഈസി. നമസ്കാരം. നമ്മൾ ശാകുന്തളം കഥ മനസ്സിലാക്കി കഴിഞ്ഞു. ശാകുന്തളത്തിൻ്റെ അവസാന അംഗത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. അതാണ് നമ്മുടെ പാഠഭാഗം. ആശ്രമമൃഗത്തിന് ശല്യം ചെയ്യരുതെന്ന ശാസനയാണ് താപസിയുടെ വാക്കുകളിലൂടെ നാം കേൾക്കുന്നത്. അഭിനയം വരാൻ സാധ്യതയില്ലാത്ത ആശ്രമത്തിൽ ഒരു ബാലൻ്റെ പ്രവൃത്തി കണ്ട് രാജാവായ ദുഷ്യന്തൻ അത്ഭുതപ്പെടുന്നു. മുലപാതി കുടിച്ചു നിൽക്കവേ ഗളരോമങ്ങൾ പിടിച്ചു ലജ്ജിത ബലമോടു വലിച്ചിടുന്നിതേ കളിയാടാനൊരു സിംഹബാലനെ. അവൻ സിംഹകുട്ടിയുടെ പല്ലെണ്ണി നോക്കാനുള്ള ശ്രമത്തിലാണ്. താപസിയുടെ വാക്കുകൾക്കൊന്നും കുട്ടിയെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. ദുഷ്യന്തന് പുത്രനോടെന്ന വിധം ആ കുട്ടിയോട് സ്നേഹം തോന്നുന്നു. പുത്രനില്ലായ്മ കൊണ്ട് തന്നെ ആയിരിക്കാം എന്ന് രാജാവ് ചിന്തിക്കുകയും ചെയ്യുന്നു. ആളിപ്പടരാൻ വിറകിനായി കാക്കുന്ന അഗ്നിയായിട്ടാണ് സർവദമനൻ എന്ന കുട്ടിയെ രാജാവ് കാണുന്നത്. അത്രയ്ക്ക് തേജസ്സുണ്ടവന്. എരിയാൻ വിറകിനു കാത്തിടും പൊരിയായുള്ളൊരു ഹവ്യവാഹന് ശരിയായി നിനച്ചിടുന്നു ഞാൻ പെരിയോർക്കുള്ളൊരു വീരബാലനെ. കളിപ്പാട്ടത്തിനായി കൈനീട്ടുന്ന ബാലനിൽ ചക്രവർത്തി ലക്ഷണം കണ്ട് വിസ്മയിക്കുന്നുണ്ട് രാജാവ്. കളിക്കോപ്പേൽക്കാനായി കുതുകമൊടു നീട്ടിയിടിന കരം വിളക്കിച്ചേർത്തോണം വിരൽ നിര ഞെരുങ്ങിത്തൊടുകയാൽ വിളങ്ങുന്നു രാഗം പ്രിസമെഴുമുഷസ്സിൽ ദലകുലം തെളിഞ്ഞിടാതൊന്നായി വിടരുമൊരു തണ്ടാർമലരുപോൽ. കളിപ്പാട്ടത്തിനായി ഉത്സാഹത്തോടെ നീട്ടിയ കൈവിരലുകൾ ശില്പഭംഗിയോടെ വിളക്കിച്ചേർത്തതുപോലെയുണ്ട്. കയ്യിലെ രാഗവർണ്ണം പ്രഭാതത്തിൽ വിടരാൻ തുടങ്ങുന്ന ചെന്താമരപ്പൂ പോലെ മനോഹരമായി രാജാവിന് അനുഭവപ്പെടുന്നു. മറ്റൊരു കളിപ്പാട്ടം കിട്ടും വരെ സിംഹകുട്ടിയെ കൊണ്ട് കളിക്കുമെന്ന് വാശി പിടിക്കുന്ന ദുശാഠ്യക്കാരനായ കുട്ടിയോട് രാജാവിന് എന്തെന്നില്ലാത്ത സ്നേഹം തോന്നുകയാണ്. പുഞ്ചിരിയും ഉല്ലാസഭാവവും അവ്യക്തമധുരമായ വാക്കുകളും കൊണ്ട് കുതുകമുണർത്തുന്ന ബാലനെ മടിത്തട്ടിലേറ്റി അവൻ്റെ ശരീരത്തിലെ ചെളി സ്വന്തം ശരീരത്തിൽ പുരട്ടാൻ ഭാഗ്യമുള്ളവർ സുകൃതികളാണ് എന്ന് രാജാവ് ചിന്തിക്കുന്നു. പല്ലിൻമൊട്ടുകൾ ഹേതുവെന്നിയേ ചിരിച്ചൽപ്പം തെളിച്ചും രസിച്ചുല്ലാസത്തൊടു ചൊല്ലിയും ചില വജസവ്യക്തമുക്താക്ഷരം അംഗത്തിൽ കുതുകത്തോടേറിയമരും ബാലൻ്റെ പൂമേനിയിൽ തങ്കും പങ്കമണിഞ്ഞിടുന്നു സുകൃതം ചെയ്തോരു ധന്യം ജനം. താപസിയുടെ ആഗ്രഹപ്രകാരം രാജാവ് കുട്ടിയെ അവൻ്റെ കുസൃതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. തെറികാട്ടി ആശ്രമവിരുദ്ധ വൃത്തി നീ ചെറുപാമ്പ് ചന്ദനമരത്തിനെന്ന പോൽ വെറുതെ വിശുദ്ധതരസത്വ സൗമ്യമാം പിറവിക്ക് ദോഷമുളവാക്കി വയ്ക്കൊല. ആശ്രമത്തിന് ചേരാത്ത പ്രവൃത്തി ചെയ്യരുതെന്നാണ് കുട്ടിയോട് രാജാവ് പറയുന്നത്. ചന്ദനമരത്തെ പാമ്പ് അപകടകരമാക്കും പോലെയാണ് അവൻ്റെ ചെയ്തി. ആശ്രമകുമാരന് അത് യോജിച്ചതല്ല. കുട്ടി മുനിബാലകനല്ലെന്ന് താപസിയിൽ നിന്ന് അറിയുന്ന രാജാവ് അവനെ തൊട്ട് വിലക്കുകയാണ്. സ്പർശന സുഖം അനുഭവിക്കുകയും ചെയ്യുന്നു. ഇവൻ്റെ ഗോത്രമേതെന്ന് അറിയുന്നില്ലെങ്കിലും ശരീരത്തിൽ തൊടുമ്പോൾ വല്ലാത്ത സന്തോഷമുണ്ടാകുന്നു. അന്യനായ താൻ ഈ വിധം ഇവനിൽ നിന്ന് സുഖം അനുഭവിക്കുന്നെങ്കിൽ സ്വപുത്രനെ പുണരുമ്പോൾ താതന് എത്രമാത്രം സന്തോഷമാകും ഉണ്ടാവുക എന്ന് രാജാവ് ചിന്തിക്കുന്നു. ഗോത്രാദിയൊന്നും അറിയാതെ എനിക്കിവൻ്റെ ഗാത്രങ്ങളിൽ തൊടുകയാൽ സുഖമിത്രമാത്രം എത്രയ്ക്കു വേണം ഇവന പ്രതിപത്തിയോടെ പുത്രത്വമോർത്തു പുണരുന്നൊരു പുണ്യവാന്. രാജാവിലും ബാലനിലും ഒരേ ഛായ കണ്ട താപസിയോട് കുട്ടിയുടെ കുലമേതെന്ന് രാജാവ് അന്വേഷിക്കുന്നു. അവൻ പുരുവംശത്തിൽ പിറന്നവനാണെന്ന് പറയുമ്പോൾ രാജാവിന് അടുപ്പം കൂടുകയാണ്. ധരണീഭരണത്തിനായി മുന്നം പുരുസൗധങ്ങളിൽ വാണതിൻ്റെ ശേഷം തരുമൂല ഗൃഹസ്ഥരാചരിപ്പൂ പുരുവംശോത്ഭവ രേഖപത്നിയോടെ. രാജ്യഭരണാനന്തരം പത്നീസമേതനായി വാനപ്രസ്ഥത്തിനെത്തിയ ഒരു പുരുവംശരാജൻ്റെ പുത്രനാകും അവനെന്ന് രാജാവ് വിചാരിക്കുന്നു. കാശ്യപൻ്റെ ആശ്രമത്തിലാണ് ഇവൻ്റെ അമ്മ അവന് ജന്മം നൽകിയതെന്ന് പറയുന്ന താപസി അച്ഛൻ്റെ പേര് പറയുന്നില്ല. ധർമ്മപത്നിയെ ഉപേക്ഷിച്ച അയാളുടെ നാമധേയം ആരുച്ചരിക്കുമെന്നാണ് അവർ പറയുന്നത്. തന്നെ ഉദ്ദേശിച്ചാണല്ലോ ഈ നിന്ദയെന്ന് ചിന്തിച്ച രാജാവിന്
അവൻ്റെ അമ്മയെക്കുറിച്ചറിയാൻ ആകാംക്ഷയായി. കുട്ടിക്ക് കളിക്കുവാൻ മൺമയിലുമായി എത്തുന്ന താപസി ശകുന്തലാസ്യം കാണൂ എന്ന് പറയുന്നതും കുട്ടി കൗതുകത്തോടെ അമ്മ എവിടെ എന്ന് അന്വേഷിക്കുന്നതും രാജാവിൻ്റെ വിസ്മയം ഇരട്ടിപ്പിച്ചു. കുട്ടിയുടെ കയ്യിൽ കെട്ടിയിരുന്ന അപരാജിത എന്ന രക്ഷ അഴിഞ്ഞുപോയതും അത് രാജാവെടുത്ത് അണിയിച്ചു കൊടുക്കുമ്പോൾ തടഞ്ഞുകൊണ്ട് താപസി അതിൻ്റെ രഹസ്യം വെളിപ്പെടുത്തുന്നു. അപ്പോൾ നാടകാസ്വാദകരും വിസ്മയിച്ചു പോകും. അച്ഛനോ അമ്മയോ താനോ അല്ലാതെ ആരും ഇത് താഴെ വീണാൽ എടുത്തുകൂടാ എന്നാണ് അത് അണിയിച്ച മാരീച മഹർഷി പറഞ്ഞത്. മറ്റാരെങ്കിലും എടുത്താൽ സർപ്പമായി കടിക്കുമെന്നാണ് രഹസ്യം. രാജാവിൻ്റെ സന്തോഷം അപ്പോൾ പാരമ്യത്തിലാവുകയാണ്. അമ്മയുടെ അടുത്തെത്താൻ വെമ്പൽ കൊള്ളുന്ന സർവ്വധമനനെ രാജാവ് ആലിംഗനം ചെയ്യുന്നു. തൻ്റെ അച്ഛൻ ദുഷ്യന്തനാണെന്ന ബാലൻ്റെ വാക്കുകൾ രാജാവിനെ കൂടുതൽ സന്തുഷ്ടനാക്കുന്നതും തുടർന്ന് ശകുന്തളയുടെ വരവും നമുക്ക് കാണാം. പുനഃസമാഗമത്തിന്റെ വസന്തയോഗമാണ് തുടർന്ന് നമ്മൾ കാണാൻ. 300,000+ വരുന്ന ചോദ്യോത്തരങ്ങൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ സ്വന്തമാക്കുവാൻ ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ENCLAPS, the learning app.